എൻഎച്ച്എസിൽ വൻ പ്രതിസന്ധി, ബെഡുകൾക്കായി കാത്തിരിക്കേണ്ടത് 24 മണിക്കൂർ. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് UK അതിവേഗം കരകയറുമെന്ന് റിപ്പോർട്ട്. പുതിയ പ്രവചനമനുസരിച്ച് ദേശീയ വരുമാനത്തിൽ 2021 8% വളർച്ച രേഖപ്പെടുത്തും. ലണ്ടൻ കൊച്ചി വിമാന സർവീസ് ഉടൻ പുനരാരംഭിക്കില്ല. നിലവിൽ ജനുവരി 8 മുതൽ 23 വരെയാണ് ആഴ്ചയിൽ 15 സർവീസുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. UKയിലെ ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. ജനിതകമാറ്റം സംഭവിച്ച വൈറസിന്റെ വ്യാപനം കുറയാത്ത പശ്ചാത്തലത്തിലാണ് സേവനങ്ങൾ വീണ്ടും നിർത്തിവച്ചിരിക്കുന്നത്. ബ്രെക്സിറ്റ് എന്നാൽ ആഘോഷിക്കേണ്ട ഒന്നല്ലെന്ന് തുറന്നടിച്ച് അയർലൻഡ് വിദേശകാര്യമന്ത്രി സൈമൺ കോഗ്നി. വ്യാപാരത്തിൽ വരും ദിനങ്ങളിൽ തടസ്സമുണ്ടാകുമെന്നും സൈമൺ സൂചന നൽകി. രാജ്യത്തെ എല്ലാ സ്കൂളുകളും അടച്ചിടണമെന്ന അധ്യാപക യൂണിയനുകൾ. സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാം അടച്ചിടാനാണ് അധ്യാപക യൂണിയനുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തുവന്നാലും പാലാ വിട്ടുകൊടുക്കില്ലെന്ന് മാണി സി കാപ്പൻ. രാജ്യത്തുടനീളം കോവിഡ് വാക്സിൻ സൌജന്യമായി നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. വാക്സിൻ അനുമതി സംബന്ധിച്ച് ശുഭവാർത്ത ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ബൂട്ട സിംഗ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ അപരാജിത കുതിപ്പ് തുടരുന്നു.